എല്ലാവർക്കും നമസ്കാരം. കൊങ്കണി ഫുഡ് ബ്ലോഗ് ആച്ചേ നവേക്ക് എപ്പിസോഡ് ആണ് തുക്ക് സക്താ കെ സ്വാഗത്. ഇന്നിവിടെ ഞങ്ങൾ കാണിക്കുന്നത് ഒരു സ്പെഷ്യൽ ഐറ്റമാണ്, ധാഡു. നിങ്ങളിൽ പലരും ഇത് കഴിച്ചിട്ടുണ്ടാവില്ല, ഒരു പുതുമയായിരിക്കും നിങ്ങൾക്ക്. ആ ധാഡുവിൻ്റെ പ്രിപ്പറേഷനിലോട്ട് പോകുന്നതിന് മുമ്പ് ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച ചേനച്ചമ്മന്തിയെക്കുറിച്ച് ഞങ്ങൾക്ക് കുറേ കമൻസ് വന്നു. അതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ ചേന നമ്മൾ കുക്ക് ചെയ്യാതെ ഈ ചമ്മന്തി ആക്കി എടുത്തു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് ഉണ്ടാകുക, അത് ശരിയാകുമോ, അല്ലെങ്കിൽ അത് ചൊറിയില്ലേ, ഇങ്ങനെയൊക്കെയുള്ള കുറേ സംശയങ്ങൾ ഞങ്ങൾക്ക് കമൻസ് ബോക്സിലൂടെ കിട്ടിയിരുന്നു. അപ്പോൾ ഞാൻ അതിനൊരു മറുപടി ഞാൻ നിങ്ങൾക്ക് പറയുകയാണ്. ഇത് ഞങ്ങളുടെ ചെറുപ്പത്തിൽ, എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എൻ്റെ അമ്മ ധാരാളം വീട്ടിൽ എനിക്ക് ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നിരുന്ന ഒരു വിഭവമാണ്. വളരെ ടേസ്റ്റിയാണ്. ഇതുപോലെ തന്നെയാണ് അതിൻ്റെ പ്രിപ്പറേഷൻ. അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ അടുത്ത് പറയാം, ഇത് നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കുക. ഞങ്ങൾ കാണിച്ച വീഡിയോയിൽ കാണിച്ച രീതിയിൽ തന്നെ കുക്ക് ചെയ്യുന്നതും വേണ്ട, പച്ചയ്ക്ക് തന്നെ അത് അരച്ച് ചമ്മന്തി ഉണ്ടാക്കുക, ഒരു കുഴപ്പമില്ല. പിന്നെ എന്തെങ്കിലും ഒരു അലർജി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, അത് ചേനയ്ക്കൊക്കെ ചിലപ്പോൾ ചിലർക്കൊക്കെ ഒരു അലർജി ഉണ്ടെന്ന് പറയുന്നുണ്ട്, അങ്ങനെ അലർജി ഉള്ളവർ അത് ചെയ്ത് നോക്കരുത്, ബാക്കിയുള്ളവർക്കൊക്കെ ധൈര്യമായിട്ടിത് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വിഭവമായ ധാഡുവിലോട്ട് കടക്കാം. ആദ്യം നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. പുഴുക്കലരി 1 ഗ്ലാസ്, മുതിര 1/2 ഗ്ലാസ്, വറ്റൽ മുളക് 2 എണ്ണം, കുരുമുളക്, കായം, ഉപ്പ്. ആദ്യം നമുക്ക് അരിയും മുതിരയും നന്നായിട്ട് കഴുകിയെടുക്കാം. ഇവിടെ നമ്മളിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് റേഷനരിയാണ്. റേഷനരി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒക്കെ നല്ല അരി നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്നുണ്ട്, പക്ഷേ ചില സമയത്ത് അത്ര നല്ല അരിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഈ അരി ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് എങ്ങനത്തെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരിയാണെങ്കിൽ, നമുക്ക് ഇത് ഈ ധാഡു എന്ന് പറയുന്ന ഈ സംഭവം, നമ്മൾ ചെയ്യുന്ന സംഭവം ഉണ്ടാക്കാനായിട്ട് കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ റേഷനറി ഇപ്പോൾ എല്ലാവർക്കും ഓണത്തിൻ്റെ സമയമാണല്ലോ, ഇപ്പോൾ റേഷനറി കിട്ടി തുടങ്ങുന്ന സമയമായിരിക്കും എല്ലാവർക്കും. അവർക്കൊക്കെ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഈ വീഡിയോ ഈ അവസരത്തിൽ നമ്മൾ ഇവിടെ അപ്ലോഡ് ചെയ്യുന്നത്. അടുത്തത് നമ്മൾ മുതിര കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഈ മുതിരനെ കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. മുതിര തോരൻ ഉണ്ടാക്കിയിട്ടുണ്ട്, അതുപോലെ ഉമ്മാനുണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഔഷധ ഗുണങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിനിപ്പോൾ ഇനി അത് ഇവിടെ റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ആ വീഡിയോ കാണാത്തവർക്കായിട്ട് ഞങ്ങൾ ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. മുതിര കൊണ്ട് നമുക്കൊരു അടിപൊളി ചമ്മന്തിയും ഉണ്ടാക്കാം. അത് നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ഏതെങ്കിലും ഒരു എപ്പിസോഡിൽ നമുക്ക് കാണിക്കാം. ഇതിപ്പോൾ വൃത്തിയാക്കി കഴിഞ്ഞു. ഇനി അരിയും മുതിരയും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വറുത്തെടുക്കാം. ഇതിപ്പോൾ നമ്മൾ വറുക്കുമ്പോൾ ഈ വെള്ളത്തിൽ നിന്ന് എടുത്ത കാരണം നമ്മളതൊന്ന് വെള്ളം ഒന്ന് വാർത്തതിന് ശേഷമാണ് നമ്മളിതിനകത്ത് ചട്ടിയിലേക്ക് ഇടേണ്ടത്. അപ്പോൾ ഇത്തിരി വെള്ളമൊക്കെ ഇപ്പോൾ നമ്മളിപ്പോൾ പാത്രത്തിൽ നിന്ന് നമ്മൾ എടുത്ത് ആ ചട്ടിയിലോട്ട് ഇത്തിരി വെള്ളം ഉണ്ടെന്ന് വെച്ചാൽ കുഴപ്പമില്ല, അത് കുറച്ചുകൂടെ കൂടുതൽ സമയം എടുക്കും. ഈ വറുക്കുന്ന സമയത്ത് അത് ഇതായി റെഡിയായിക്കോളും. ഈ ലോക്ക്ഡൗൺ സമയത്ത് ഒരുപാട് പേര് ഈ റേഷൻ പ്രയോജനപ്പെടുത്തി എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് പലവ്യഞ്ജന കിറ്റ് ഗവൺമെൻറ് കൊടുത്തു. അതേപോലെ ഈ സമയത്ത് വെറുതെ വീട്ടിലിരിപ്പായതുകൊണ്ട് ഒരുപാട് റെസിപ്പീസൊക്കെ ഈ റേഷനരി കൊണ്ട് ഉണ്ടാക്കി. പിന്നെ ഈ റേഷനരിയുടെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പണ്ട് കാലത്തൊക്കെ നമ്മൾ റേഷനരി തന്നെയാണ് മേടിച്ചുകൊണ്ടിരുന്നത് ഇല്ലേ. ആ ഇപ്പോൾ ഒരുപാട് അരികൾ മാർക്കറ്റിൽ വന്നു. അപ്പോൾ ആളുകളുടെ രുചികളും മാറി, അവർ പലതരത്തിലുള്ള അരികൾ മേടിക്കാൻ തുടങ്ങി ഇല്ലേ. അപ്പോൾ പക്ഷേ നമ്മൾ റേഷനറി എപ്പോഴും നമ്മൾ മേടിക്കണം. മേടിച്ചിട്ട് ഒരുപക്ഷെ ചോറുണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഇതുപോലെ അരയ്ക്കാനും അതുപോലുള്ള വിഭവങ്ങൾ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇന്ന് കാണിക്കുന്ന ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. അത് ഒരുപാട് റെസിപ്പീസ്. അതിപ്പോൾ യൂട്യൂബിൽ കയറിയിട്ട് നിങ്ങൾ റേഷൻ അരി കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100 കൂട്ടം റെസിപ്പീസ് അതിനകത്ത് വരും. പക്ഷേ നമ്മളുടെ ഈ ഉണ്ടാക്കുന്ന ധാഡു എനിക്ക് തോന്നുന്നത് യൂട്യൂബിൽ ആരും തന്നെ ഇതുവരെ നമ്മൾ അടിച്ചു നോക്കിയതല്ലേ. നമ്മൾ യൂട്യൂബിൽ ധാഡു എന്ന് അടിച്ചിട്ട് ഒരു സംഭവം വരുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ അത് വരും. ഇപ്പം നമ്മളിപ്പോൾ ആദ്യമായിട്ടാണ് അങ്ങനെ യൂട്യൂബിൽ ധാഡു ഒരാൾ കാണിക്കാൻ പോകുന്നത്. പിന്നെ ഈ റേഷനരി നമ്മൾ നന്നായിട്ട് കഴുകിയെടുക്കണം, അതൊന്ന് പേറ്റണം. എന്താണെന്ന് വെച്ചാൽ അതിൽ ചെറിയ കീടങ്ങളൊക്കെ ഉണ്ട്. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. റേഷനറി എന്ന് പറയുമ്പോൾ ക്വാളിറ്റി നമുക്ക് കുറച്ച് കുറവാണ്. അപ്പോൾ അതിനകത്ത് ഈ പറഞ്ഞ ചെറിയ സംഭവങ്ങളൊക്കെ, കീടങ്ങളൊക്കെ ഉണ്ട്, അതിനെ മാറ്റണം. കല്ലൊക്കെ ഒന്ന് പെറുക്കിയെടുക്കണം, പാറ്റിയെടുക്കണം അല്ലേ, എന്താ പറയാന്, പേറ്റിയെടുക്കുക. മുറത്തിലട്ടിട്ട് പേറ്റിയെടുക്കുക. പേറ്റിയെടുത്തിട്ട് കല്ലും ഇതൊക്കെ മാറ്റിയിട്ട് ശേഷം നല്ലോണം കഴുകണം. ഒരു 3-4 വെള്ളത്തിൽ ഇത് കഴുകണം. അതെ, അപ്പൊ അത് നല്ലൊരു അരിയായിട്ട് മാറും. നല്ലൊരു അരിയായിട്ട് മാറും.
അപ്പോൾ നമ്മുടെ അരി ഇവിടെ വറുത്ത് കഴിഞ്ഞു. ആ ഈ അരി വറുക്കുമ്പോൾ നമ്മളൊരു ബ്രൗൺ കളർ ആകണ വരെ വറുക്കണം. അതെ. അതൊരു പൊട്ടു ആ അരി ഇങ്ങനെ ഒരു ഒരു ശബ്ദം ഉണ്ടോ ഇങ്ങനെ പൊട്ടു 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 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പൊട്ടു അരിയൊക്കെ. ആ അത് കഴിയുമ്പോഴത്തേക്ക് നമുക്കത് താഴെ ഇറക്കി വെക്കാം. അതെ. അടുത്തത് നമുക്കിനി മുതിര വറുത്തെടുക്കാം. ഈ മുതിരേനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് പണ്ട് ഞാൻ പാലക്കാട് വിക്ടോറിയ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് BSc മാത്സ് 1982 ബാച്ച് അന്ന് എൻ്റെ കൂടെ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനായിട്ട് എപ്പോഴും ഒരു പയ്യൻ വിജയകുമാർ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഞങ്ങൾ രണ്ടുപേരാണ് എപ്പോഴും ഊണ് കഴിക്കാനായിട്ട് ജോഡിയായിട്ട് വരിക. അപ്പോൾ അവൻ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ചോറ് കൊണ്ടുവരുന്ന സമയത്ത് ഈ മുതിരയുടെ തോരനാണ് അവൻ എല്ലാ ദിവസവും ഉണ്ടാവുക. ഞങ്ങൾ ഷെയർ ചെയ്ത് കഴിച്ചിരുന്നു. നമ്മൾ ഈ കൊങ്കണികൾക്ക് ഈ പരിപ്പ് കറി എത്ര കഴിച്ചാലും ദാളിത്തോയ എത്ര കഴിച്ചാലും മതിയാവില്ല, അല്ലെങ്കിൽ 305 ദിവസം അതാണെങ്കിലും യാതൊരു പ്രോബ്ലം ഇല്ല എന്ന് പറഞ്ഞ പോലെയായിരുന്നു അവന് ഈ മുതിരയുടെ ഈ തോരനെന്ന് തോന്നുന്നു. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ ഒന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ഈ അവസരം, അതായത് 1982 ബാച്ച് പാലക്കാട് വിക്ടോറിയ കോളേജിൽ BSc മാത്സിനുണ്ടായിരുന്ന ആരെങ്കിലും ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് നമുക്ക് കമൻറ്റ് ബോക്സിൽ ഇടുകയാണെങ്കിൽ ഒരു രസമായിരിക്കും. ശ്രീമാൻ എന്നോട് അസൂയയാണല്ലേ? അസൂയൊന്നുമില്ല. ഏയ്, ഇവർ പറയുന്നത് എന്താണെന്നറിയാമോ? പ്രേക്ഷകരൊന്നും അറിയണം കേട്ടോ. ശ്രീമതിക്ക് ഈ അടുത്ത ഒരു ആഴ്ച മുമ്പ് അവരുടെ ഒരു കൂട്ടുകാരി എന്തോ ഒരു വാട്സാപ്പിൽ എങ്ങനെയൊക്കെയോ ഒരു ബന്ധം സ്ഥാപിച്ചു. ഇപ്പം അവർ ഒരു അവരുടെ ക്ലാസ്സിൽ പഠിച്ച കുട്ടികളെല്ലാവരും കൂടെ ചേർത്തല സെൻറ്റ് മേരീസ് സ്കൂളിലാണ് പഠിച്ചത്. ഏത് ബാച്ചാ? 89 ബാച്ച്. അവരൊരു 10-60 കുട്ടികൾ ഇപ്പോൾ ഒരു കൂട്ടായ്മയായിട്ട് ഒരു വാട്സാപ്പ് ഗ്രൂപ്പായിട്ട് ഇപ്പോൾ ഏത് സമയം നോക്കിയാലും പുള്ളിക്കാരത്തി വാട്സാപ്പിലാണ് കുറേ ചാറ്റിങ്ങും അതും ഇതും ഒക്കെ. എന്നും പറഞ്ഞിട്ട് എനിക്ക് അസൂയൊന്നുമില്ല. ഞാൻ പറഞ്ഞ എന്താ വെച്ച് കഴിഞ്ഞാൽ, അന്ന് കാലത്ത് ഞങ്ങൾക്ക് ഈ മൊബൈൽ ഫോണോ വാട്സപ്പോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അന്നത്തെ ഫ്രണ്ട്സുമായിട്ട് യാതൊരു ബന്ധവും ഇപ്പം ഇല്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ പറയാനായിട്ട് കാരണം. ആ 82 ബാച്ചിലെ ആരെങ്കിലും ഇത് കണ്ട് ഒരു കമൻ്റൊക്കെ അടിക്കുമായിരിക്കും. നമുക്കേതായാലും നമ്മുടെ റെസിപ്പിയിലോട്ട് കിടക്കാം. ഇപ്പോൾ നമ്മുടെ അരിയും മുതിരയും വറുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കുരുമുളകും വറ്റൽ മുളകും വറുത്തതിന് ശേഷം 4 ചേരുവകളും ചേർത്ത് പൊടിച്ചെടുക്കാം. ഈ ദാട് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് മിനിമം ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ടാണ് കേട്ടോ. അതായത് ആകെ അരിയും മുതിരയും മാത്രമേ നമ്മളിവിടെ ഉപയോഗിക്കുന്നുള്ളൂ. പക്ഷേ നമുക്കിത് വേണമെങ്കിൽ ഒരു ഹെൽത്തി പൗഡറായിട്ട്, അതായത് അരി മുതിര കൂടാതെ പരിപ്പ് പിന്നെ എന്ത് ഇപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ധാന്യങ്ങൾ ഇട്ടിട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പൊ അതിന് ശരിക്കും പറഞ്ഞ ഒരു ഹെൽത്തി പൗഡറായിട്ട് മാറി. ഇതും സാധാരണഗതിയിൽ കർക്കിടക മാസത്തിലാണ് ഉണ്ടാക്കുന്നത്. കാരണം കർക്കിടക മാസം എന്ന് പറയുന്നത് ഒരു നമുക്ക് എന്താ സുഖ ചികിത്സ, അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പല ഔഷധ ഗുണങ്ങളുള്ള കാര്യങ്ങളൊക്കെ കഴിക്കുന്ന കർക്കിടക കഞ്ഞി അതുപോലെ അതേപോലെയാണ് ഈ ദാടു. പിന്നെ ഇത് ഗോതമ്പ് പൊടി വെച്ചും നമുക്ക് ഉണ്ടാക്കാം. അത് അങ്ങനെയും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഇതാണ്. സാധാരണ ഇപ്പം ഞങ്ങളുടെ വീട്ടിലൊക്കെ സാധാരണ ഉണ്ടാക്കാറുണ്ടായിരുന്നത് ഈ ദാടുവാണ്. അതായത് ഈ മുതിരയും പിന്നെ അരിയും മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ വെളുത്ത അരിക്ക് പകരം നമുക്ക് ചുമന്ന അരി വെച്ചും ഉണ്ടാക്കാം. ഇതിപ്പോൾ ഏകദേശം പൊടിഞ്ഞിട്ടുണ്ട്. ഇതിനകത്തിന് ഉപ്പും കായപ്പൊടിയും ചേർത്ത് ഒന്നും കൂടി നമുക്ക് പൊടിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ദാടു റെഡിയായി. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഈ ദാടു എന്ന് പറയുന്നത് കാണുമ്പോൾ അവലോസ് പൊടി പോലെ ഉണ്ടാകും. അവലോസ് പൊടി പിന്നെ മധുരമാണ്, ഇത് എരിവാണ്. ചേരുവകളും വ്യത്യാസമുണ്ട്. ഇത് നമുക്ക് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ എടുത്ത് വെക്കുകയാണെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് നമുക്കിത് കുറച്ച് ദിവസം ഇരിക്കും. അപ്പം ഈ ദാടു എങ്ങനെയാണ് കഴിക്കുന്നതെന്നൊന്ന് നമുക്ക് കാണണ്ടേ? നമുക്കൊന്ന് നോക്കാം. ഇതിപ്പോൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ച ദാടു ഒരു ബൗളിലോട്ട് ഇങ്ങനെ സെർവ് ചെയ്തതിന് ശേഷം അതിനകത്ത് എണ്ണയിട്ട് എണ്ണയിലിട്ടിട്ട് ചാലിച്ചിട്ടാണ് നമ്മളിത് കഴിക്കുന്നത്. ഈ ദാടു ഉണ്ടാക്കാനായിട്ട് ഞങ്ങളുടെ 1-2 സബ്സ്ക്രൈബേഴ്സ് ആവശ്യപ്പെട്ടിരുന്നു. താങ്ക് യു കേട്ടോ, അവർക്ക് ഒരുപാട് നന്ദി. കാരണം ഇത് പറഞ്ഞതിന് ശേഷം നമുക്ക് പെട്ടെന്ന് ഇത് ഉണ്ടാക്കാനും പറ്റി, എനിക്കിതിപ്പോൾ ഇന്ന് കഴിക്കാനും പറ്റി. ശരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെനിക്കൊരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ്. കാരണം ഞങ്ങളിത് പണ്ട് സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് വീട്ടിൽ ഈ ദാടു ഉണ്ടാക്കി വയ്ക്കും. ഞങ്ങൾ ഈ കുട്ടികൾ ഇന്നത്തെ പോലെ അല്ലല്ലോ,
ഇന്ന് ഒന്നോ രണ്ടോ കുട്ടികളൊക്കെ അല്ലേ ഉള്ളൂ വീട്ടിൽ. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 8-10 പേരുണ്ടാവും. എൻ്റെ അമ്മയ്ക്ക് ഞങ്ങൾ 8 പേരാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഈ ആളുകൾ സ്കൂളിൽ നിന്ന് എന്താ പറയുക, ഇങ്ങനെ വരി വരിയായിട്ട് നിൽക്കും. അപ്പോൾ എല്ലാവരുടെ കയ്യിലേക്ക് ഇങ്ങനെ ഒരു പേപ്പർ തരും. ഈ പേപ്പറിനകത്ത് ആണ് ഈ ദാടു ഇട്ടിട്ട് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മൾ ഇതുപോലൊരു കടലാസ് എടുത്ത് അതൊരു സ്പൂണിൻ്റെ ആകൃതിയിൽ ഇങ്ങനെ മടക്കി ആക്കിയിട്ട് ഇതുകൊണ്ടാണ് നമ്മൾ അന്നൊക്കെ പണ്ട് കാലത്ത് കഴിച്ചിരുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് പണ്ട് കാലത്ത് നമ്മൾ കഴിച്ചിരുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ പേപ്പറും ഈ സ്പൂണും ഒക്കെ ഇങ്ങനെ തന്നെ എടുത്തിരിക്കുന്നത്. നമുക്കൊന്നത് എങ്ങനെയായിട്ടുണ്ടെന്നൊന്ന് നോക്കട്ടെ. ഇങ്ങനെ എടുക്കുന്നു, നമ്മൾ വായിലേക്ക് ഇടുന്നു. ആ വായിലിടുമ്പോൾ നാക്കിൻ്റെ ആ അഗ്രഭാഗത്തുനിന്ന് നമ്മൾ നാവിലിങ്ങനെ, നിങ്ങൾ ഇതിനെ നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ എന്നെ കഴിച്ചു നോക്കണം. നാവിൻ്റെ നടുക്കെത്തിയിട്ട് നമ്മൾ ഉള്ളിലോട്ട് പോകുമ്പോൾ ഒരു പ്രത്യേകമായിട്ടുള്ള ഓരോ സമയത്തും ഓരോരോ ഫീലിംഗ് ആണ്. അടിപൊളിയാണ്, സൂപ്പറായിട്ട് കേട്ടോ. എത്ര കഴിച്ചാലും നമുക്കിത് ഒരു നേരം പോക്കിനാണ് ശരിക്കും കഴിക്കുന്നത്. ഈ ദാട് കഴിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ നമ്മളിത് മെല്ലെ വേണം കഴിക്കാനായിട്ട്. കാരണം ഇത് കുറച്ച് സ്പൈസിയാണ്, പിന്നെ നൈസായിട്ടുള്ള പൊടിയാണ്. ഇത് നെറുകയിൽ പിടിക്കുന്നു പറയും അതിന്. നമ്മൾ കൊങ്ങണിയിൽ അതിന് പറയുന്നത് നസൂട്ട്, 10-ാം സംഘത്തിനി നസൂട്ടെ. അപ്പോൾ അത് നെറുകയിൽ പിടിക്കുക. അപ്പോൾ അതിന് നമ്മൾ ചെറിയ കുട്ടികളൊക്കെ തലയിലൊക്കെ തട്ടും, വെള്ളവും കൊടുക്കും, അങ്ങനെയൊക്കെ ചെയ്യുന്നില്ലേ. അപ്പോൾ അത് വരാതിരിക്കാൻ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ ദാടു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇത് ഇനി വീട്ടിലുണ്ടാക്കി നോക്കണം. പ്രത്യേകിച്ചും ഇനി അങ്ങോട്ട് ഓണക്കാലമാണ്, നിങ്ങൾ എല്ലാവർക്കും റേഷൻ അരിയും ഒക്കെ ധാന്യങ്ങളും ഒക്കെ കിട്ടുന്ന ഒരു സമയമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത്, അതുമാത്രമല്ല ഇത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസിൽ ഇതുണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല, വളരെ സിമ്പിളാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊക്കെ ഉണ്ടാക്കി നോക്കി നിങ്ങൾ ഇതിൻ്റെ ആ രുചിയൊക്കെ അറിഞ്ഞ് ഞങ്ങളുടെ വീഡിയോയ്ക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്കിത് എങ്ങനെ ഇഷ്ടപ്പെട്ടു, അതെങ്ങനെ നിങ്ങളതിനെ കണ്ടു എന്നുള്ളതൊക്കെ ഞങ്ങളെ അറിയിക്കണം. ഒരു പക്ഷേ ഈ വീഡിയോയുടെ താഴെ അല്ലെങ്കിൽ ഇനി അടുത്ത വീഡിയോയുടെ താഴെ ആണെങ്കിലും നിങ്ങൾ അതിനെ കമൻറ്റ് ചെയ്യണം. അതുപോലെ നിങ്ങളിത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യണം. അതങ്ങനെ എനേബിൾ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് നേരത്തെ ചെയ്ത ആളുകളാണെങ്കിലും, അവർ ഈ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുമ്പോഴാണ് ഞങ്ങളുടെ വീഡിയോസിൻ്റെ എല്ലാത്തിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നത് വരെ നിങ്ങൾക്ക് ഏവർക്കും വണക്കം.